بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد പ്രിയപ്പെട്ട ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവർത്തകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക പ്രവാസം ആശങ്കകൾക്ക് തണലേകാം എന്ന ശീർഷകത്തിൽ ഒമാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ വിവിധങ്ങളായ വിഷയങ്ങളിൽ ദ്വൈമാസ ക്യാമ്പയിൻ നടന്നു വരികയാണല്ലോ. COVID-19 എന്ന ഈ മഹാമാരി അതിന്റെ എല്ലാ അതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനം ഇ ലേണിംഗ് അഥവാ ഓൺലൈൻ വിദ്യാഭ്യാസ രീതികളിലേക്ക് തിരിച്ചുവിടാൻ നാം ഏവരും നിർബന്ധിതമായിരിക്കുകയാണ്. അധ്യാപകൻ ഒരു സ്ഥലത്തും വിദ്യാർത്ഥികൾ മറ്റൊരിടത്ത്, വീട്ടിലോ സ്കൂളിലോ മറ്റെവിടെയോ ഇരുന്ന് അധ്യാപകൻ തന്റെ ആശയങ്ങൾ പങ്കുവെക്കുകയും കുട്ടികൾക്ക് വേണ്ട വർക്ക് അസൈൻ ചെയ്യുകയും ടാസ്ക് അസൈൻ ചെയ്യുകയും ആ അസൈൻ ചെയ്ത ടാസ്ക് ഓൺലൈനായിട്ട് അവർ തിരിച്ച് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയാണല്ലോ നമ്മൾ ഇ ലേണിംഗ് അഥവാ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് പിന്തുടർന്നു പോരുന്ന വിദ്യാഭ്യാസ രീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ കോഴ്സ് കണ്ടന്റ് കുട്ടികൾക്ക് സൂക്ഷിച്ചു വെക്കാനും വേണ്ട സമയത്ത് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് സമയം ലാഭിക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, അധ്യാപകരുടെ ടീച്ചിങ് ക്വാളിറ്റി മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഫിസിക്കൽ ഇന്ററാക്ഷൻ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയിൽ സാധ്യമാകുന്നില്ല. മാത്രവുമല്ല, there is no base of moral and behavioral ethics. പെരുമാറ്റ ആചാര മര്യാദകളൊന്നും തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിക്കപ്പെടുന്നില്ല. ഇപ്പോൾ വിദ്യാർത്ഥി തന്റെ അധ്യാപകനോട് എങ്ങനെ പെരുമാറണം, അല്ലെ വിദ്യാർത്ഥി സമൂഹത്തോട് എങ്ങനെ പെരുമാറണം എന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമൊന്നും തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് കിട്ടുന്നില്ല. എങ്ങനെ ഒരാളോട് പെരുമാറണം എന്നുള്ള മര്യാദ ഒരിക്കലും തന്നെ അതിൽ പഠിക്കുന്നില്ല. അപ്പം ഇതിൽ നിന്നല്ല മനസ്സിലാകുന്നത് എന്തുകൊണ്ടും നമ്മൾ പിന്തുടർന്നു പോരുന്ന ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതി തന്നെയാണ് വേറെ അഭികാമ്യം എന്നുള്ളതാണ്. പക്ഷേ സീക്കിംഗ് നോളജ് ഈസ് ഒബ്ലിഗേറ്ററി ടു എവറി മുസ്ലിം. വിദ്യ നേടുക എന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്, ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യ നേടുക എന്നുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിപരീത സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് ഭൗതികവും ആത്മീയവുമായ വിദ്യ നേടുന്നതിന് വേണ്ടി ഇന്റർനെറ്റിലെ നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് അതേസമയം അതിലുള്ള അനഭിലഷണീയമായ പ്രവണതകളെ ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതിനെപ്പോലും തന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് കാലത്തിനനുസരിച്ച് മാറാനും അതേസമയം നൂതന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്നാശിച്ചുകൊണ്ട് സമയപരിമിതി മൂലം ചുരുക്കുന്നു. COVID-19 എന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ എവരെയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ എന്നും ഇത്തരം വിപരീത സാഹചര്യങ്ങളെ നേരിടാനുള്ള മനക്കരുത്ത് നമുക്കേവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വാഹിർത്തഹവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.